സിറാജ് ലൈവിലേക്ക് സ്വാഗതം. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയെ ഇന്തോനേഷ്യയിലെ ഉന്നത ബഹുമതികളിലൊന്നായ പ്രിമാദുത്ത പുരസ്കാരം നൽകി ഇന്തോനേഷ്യൻ സർക്കാർ ആദരിച്ചു. ഇന്തോനേഷ്യയുടെ വാണിജ്യ വ്യവസായ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. അബുദാബി എമിറേറ്റ്സ് പാലസിൽ നടന്ന ചടങ്ങിലാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിഡോഡോ ബഹുമതി യൂസഫ് അലിക്ക് സമ്മാനിച്ചത്. ഇന്തോനേഷ്യൻ വ്യാപാരമന്ത്രി മുഹമ്മദ് ലുത്ഫി ഉൾപ്പെടെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായി. ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങൾ കൂടുതലായി കയറ്റുമതി ചെയ്യുകയും അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയ്ക്ക് കൂടുതൽ ഉണർവ് പകരുകയും പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തതിനാണ് ബഹുമതി. ഇന്തോനേഷ്യയുടെ ഉന്നത ബഹുമതി ലഭിച്ചതിൽ സന്തോഷവും അഭിമാനവുമുണ്ടെന്നും ഇതിന് ഇന്തോനേഷ്യൻ പ്രസിഡന്റിനും സർക്കാരിനും നന്ദി പറയുന്നുവെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു. രാജ്യത്തെ വാണിജ്യ മേഖലയിൽ കൂടുതൽ ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈ അംഗീകാരം പ്രേരകമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ നിലവിലുള്ള 5 ഹൈപ്പർ മാർക്കറ്റുകൾ കൂടാതെ അബുദാബി സർക്കാർ ഉടമസ്ഥതയിലുള്ള എ ഡി ക്യുവുമായി ചേർന്ന് പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ ബാലി ഉൾപ്പെടെ 30 ഹൈപ്പർ മാർക്കറ്റുകൾ കൂടി തുടങ്ങാനും ഇ കൊമേഴ്സിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ധാരണയായി. ലുലു ഗ്രൂപ്പിൻ്റെ ഇന്തോനേഷ്യയിലെ പ്രവർത്തനങ്ങളിൽ പ്രസിഡന്റ് ജോക്കോ വിഡോഡോ പൂർണ്ണ സംതൃപ്തി പ്രകടിപ്പിച്ചതായും യൂസഫ് അലി വ്യക്തമാക്കി. ഇന്തോനേഷ്യയിലെ വാണിജ്യ രംഗത്ത് ശക്തമായ സാന്നിധ്യമാണ് ലുലു ഗ്രൂപ്പിനുള്ളത്. 3,000 കോടി രൂപയാണ് ഇന്തോനേഷ്യയിൽ ലുലുവിനുള്ള നിക്ഷേപം. 350 കോടി രൂപ മുതൽ മുടക്കിൽ ആധുനിക രീതിയിലുള്ള ഭക്ഷ്യ സംസ്കരണ ലോജിസ്റ്റിക്സ് കേന്ദ്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. 2016 ഇന്തോനേഷ്യയിലെ ലുലുവിൻ്റെ ആദ്യത്തെ ഹൈപ്പർ മാർക്കറ്റ് പ്രസിഡന്റ് ജോക്കോ വിദോദോ ഉദ്ഘാടനം ചെയ്തത്. ഇറ്റലിയിൽ നടന്ന G20 ഉച്ചകോടി, സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോവിൽ നടന്ന ലോക നേതാക്കളുടെ ആഗോള കാലാവസ്ഥാ ഉച്ചകോടി എന്നിവയിൽ പങ്കെടുത്ത ശേഷമാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ഔദ്യോഗിക സന്ദർശനത്തിനായി UAE യിലെത്തിയത്.